السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وضبا كاملا، رب تمن بالخير والسعادة. بهمان الله تصريح المنطقة سبق بهمان الله അഹ്ലെ ബൈത്ത് പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, എല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്നു. തസ്രീഹുൽ മന്ദഖറിൽ നാം പഠിച്ചു വന്നത് തലക്കന്നേ ഇങ്ങോട്ട് പറഞ്ഞു വരികയാണെങ്കിൽ കുറെ കുറെ ബന്ധങ്ങളോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. തസ്രീഹും തസവ്വുറും അത് ബദീഹും നദരിയും അവിടെ ഇങ്ങനെ വന്ന് പിന്നെ ദലാലത്ത്, ആ ദലാലത്തിൽ തന്നെ മുതാബഖ, തളമ്മുനി, ഇൽത്തിസാമി, അതിൽ പിന്നെ മുതാബഖയിൽ ലഫ്ളിയും ഗൈറു ലഫ്ളിയും വളഴിയും തബഴിയും അഖലിയും ഒക്കെ വിശദീകരിച്ചു. അതിൽ പിന്നെ പരിഗണിക്കപ്പെടുന്നത് ലഫ്ളിയ വളഴിയ ആണ്. ആ ലഫ്ളിയ വളഴിയ മുതാബഖ, ആ മുതാബ അത് മുറക്കബായിട്ടും മുഫ്രദായിട്ടും വരും, മുറക്കബായിട്ടും മുഫ്രദായിട്ടും വരും. ആ മുറക്കബ് തന്നെ തഹാത്തുബിന് പറ്റിയാൽ താമാണ്, തഹാത്തുബിന് പറ്റിയിട്ടില്ലെങ്കിൽ നാഖിസാണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ, അതായത് ലഫ്ളിനക്കും ജ്യൂസും മാനാക്കും ജ്യൂസും ലഫ്ളിനും മാനാജും അറിയിക്കണമെന്നുള്ള കസ്റ്റം ഉണ്ടെങ്കിലാണ് മുറക്കബ്. അങ്ങനെ അറിയിക്കണില്ലെങ്കിൽ അത് മുഫ്രദാവും എന്ന് പറഞ്ഞു. മുഫ്രദാവുമ്പോൾ ലഫ്ളിൻ്റെ ജ്യൂസും മാനാജുമിനെ കസ്തില്ല എന്ന് പറഞ്ഞതിൻ്റെ താഴെയുള്ള നാല് ഐറ്റംസ് കൊടുക്കുക, അതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ഒക്കെ മുഫ്രദാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് മുഫ്രദിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതിനാണ് ഞാനിത് ആദ്യം പറഞ്ഞത്. അതിൽ ഇസ്മ എന്താണ്, ഇസ്മ അതുപോലെ ഫീലിനൊക്കെ കരിമത്ത് എന്നും അറഫിനെ അദാത്തു എന്നൊക്കെയാണ് പറയുക. ആ നാഖസത്തിൻ്റെ തഖീദിയും ഗൈറു തഖീദിയും ഉണ്ട്, തഖീദിയും ഉണ്ട്. പിന്നെ സിദ്ഖദീമിനൊക്കെ എഹ്തിമാൽ ഉണ്ടാകണമെങ്കിൽ മുറക്കബ്, അത് ഖബർ ഇൻഷാവും ഖബറാവും ഖലിയാവും. അങ്ങനെ സിദ്ഖദീപിനൊക്കെ എഹ്തിമാൽ ഇല്ലെങ്കിൽ ഇൻഷാവ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആ മൊത്തത്തിൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഹമ്മദ് എന്ന് പറഞ്ഞു, നസീർ എന്ന് പറഞ്ഞു, നാസു അബ്ദുൽ നാസർ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ദറസ എന്നൊരു ഫേല് പറഞ്ഞു, അല്ലെങ്കിൽ ഫി എന്നൊരു ഹറഫ് പറഞ്ഞു, അൽ ഖുർആൻ, അൽ ഹദീസ്, അൽ ഫിഖ്, അൽ മന്തഖ്, അൽ മആനി ഇങ്ങനെയൊക്കെയുള്ള ലഫ്ളുകൾ പറഞ്ഞു, ഇതൊക്കെ മുഫ്രദാണ്. അല്ലെങ്കിൽ ഹഫീദ് എന്നൊരു പദം പറഞ്ഞു, അല അലിയുൻ, ഖറാ, അൽ കിതാബ്, ഇതൊക്കെ എന്തന്നെയാണ്, മുഫ്രദാണ്. മുറക്കബാവുമ്പോൾ നമ്മൾ പറഞ്ഞു സൈദൻ ഖായിമൻ, അസ്സലാത്ത് ഫരീളത്തുൻ, അസ്സലാത്തു ഫരീളത്തുൻ. ലഫ്ളിനക്കും ജ്യൂസുണ്ട്, മാനാക്കും ജ്യൂസുണ്ട്, ലഫ്ളിൻ്റെ ജ്യൂസ് മാനാജുണ്ട്, അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുണ്ട്. റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂൽ, റസൂലുള്ളാഹി. അല്ലെങ്കിൽ ഇഖ്റ, അവിടെ ലഫ്ളിനക്കും ജ്യൂസും മാനാക്കും ജ്യൂസും അങ്ങനെ അറിയിക്കാനുള്ള ക്രിസ്തുണ്ട്. യക്കറ് അമ്രാണ്, പക്ഷെ എങ്കിലും അതും എന്തിൽപ്പെട്ട തന്നെയാണ്, മുറക്കബിൽപ്പെട്ടതാണ്. പക്ഷെ അമ്ര, തമന്നി, തറജി ഇതൊക്കെ നമ്മൾ എണ്ണിയിട്ടുണ്ട്, അതൊന്നും പിന്നെ നാഖിസിൽ ജുസുവിൻ്റെ മേൽ അറിയിക്കുന്ന അല്ല. ഖബർ ഖലിയയിൽപ്പെട്ടതല്ല, സിദ്ഖദീമിനൊക്കെ എത്തുമാൻ്റെ ഖബർ ഖലിയ അല്ല, ഇൻഷായിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ യാ അയ്യുഹൻ നാസു എന്ന് വിളിച്ചു, യാ അയ്യുഹൻ നാസു, ഇതൊക്കെ മുറക്കബാണ്. അല്ലെങ്കിൽ അലസ്വതിരി, ഇതൊക്കെ ഏതാണ്, മുറക്കബാണ്, പക്ഷെ അത് നാഖിസാവുന്നു മാത്രം. താമ് നമുക്കറിയാം തഹാത്തുബിനൊക്കെ പറ്റിയാൽ, അതിന് പുതിയ മറ്റു ചില ഉദാഹരണങ്ങൾ, അഊദു ബില്ലാഹി, അള്ളാഹുവിനൊക്കെ ആവരുത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് സിദ്ഖദീപിന് എഴുത്തുമാരുണ്ടെന്ന് പറയാം. ഇത് സിദ്ഖദീപിനക്ക് എഴുത്തുമാരില്ല, പക്ഷേ അതിനെ എടുത്ത് പരിചയപ്പെടുമ്പോൾ ആ ഭാഷ ഉപയോഗിക്കുക, ഭാഷ. അള്ളാഹു ഗഫൂറുൻ, ഇത്തഖുല്ലാഹ്, ഇതൊക്കെ പെട്ടു. ലാ തഖ്റബു സിന, താമാണ്, തഖാത്തുബിനക്ക് പറ്റും, അതാണ്. നാഖിസ് എന്ന് പറഞ്ഞാൽ ഒരു കലാമു ഖദീമിൻ, ഖദീമായ കലാമ് നാഖിസാണ്. താമാകുമ്പോൾ തഹാത്തുബിന് പറ്റും, നാഖിസാകുമ്പോൾ തഹാത്തുബിന് പറ്റും. എൻ്റെ പുതിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് പിന്നെ മുഫ്രദിൻ്റെ മറ്റു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളവർക്ക് പറയണം. കലാമുല്ലാഹി, കലാമുല്ലാഹി ഫൗക്കൽ ജമൽ,
സലാസത്ത അഷറ, ലൈല നഹാർ, ലൈലും വ നഹാർ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നാഖിസാണ്. ഇനി ഖബർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി സിദ്ഖ് അദീമിനിക്ക് ഇഹ്തിമാലുള്ളതാണ്. അതിനെ കുറിച്ച് ഉദാഹരണം നോക്കും. അല്ലാഹു അഹദ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇനി ഇൻഷാ, നമ്മളിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടാവുന്ന തേടുകയാണ്. കുലു വശ്റബു ലാ തഅ്കുലു അംവാലന്നാസ് അല്ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇതൊക്കെയാണ് ഇനി തഖീദി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ജുസ് രണ്ടാമത്തെ ജുസ് ഖൈദായിട്ട് വരിക എന്നാണ്. അപ്പോ സുവറുൽ ഖുർആനി സൂറത്തും ഖസീറത്തും, ഖസീറായ ചെറിയ സൂറാണ്. മുഹമ്മദുർ റസൂലുള്ള, റസൂലായ മുഹമ്മദ്, സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകത്തിന്റെ നേതാവ്, അവിടെയൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇത് തഖീദി ആയിട്ട് വന്നു, അതായത് സിഫത്തും മൗസൂഫായിട്ട് വന്നു എന്നർത്ഥം. ഇനി ഖൈറു തഖീദി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതില്ല, സിഫത്തോ മൗസൂഫോ രണ്ടാമത്തെ ദിവസം ഒന്നാം ദിവസത്തിന് ഖൈദല്ല എന്ന്. അതിന് ചില ഉദാഹരണം, വല്ലുഹ, വല്ലുഹ ലുഹ സമയത്ത് തന്നെയാണ് സത്യം, വാവു കസ്മനാണ് ലുഹ, അത് തഖീദി അല്ല. മുന്തു യൗമൽ ജുമാഅത്ത്, ജുമാ ദിവസം മുതൽ, അത് ഉറഫാണ്, പക്ഷെ ഏതില്ല, അത് ഒന്നിന് സിഫത്തായിട്ട് പറഞ്ഞതല്ല. അഹദാശറ ലഅല്ലക, പല ഉദാഹരണങ്ങളെ കൊണ്ട് മനസ്സിലാക്കാം. ഇനി അമ്ര നമ്മൾ ഇന്നലെ പഠിച്ചു. അമ്ര, അമ്ര ഇസ്തഗ്ഫിറുല്ലാ, അള്ളാഹിനോട് നിങ്ങൾ കുർക്കനെ തരുക. അമ്ര, അപ്പൊ അതൊക്കെ അതിൽ പെട്ടാണ്. അമ്ര ഇസ്തഗ്ഫിറുല്ലാ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അവിടൊക്കെ അമ്രാണ്. നഹി ലാ തഗ്ളബ് ലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാ, ഇതൊക്കെ നെയ്യാണ്. ഇസ്തിഫാം മന്ദല്ലദി യസ്ഫഉന്ദഹു മതാനസുറുല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് ഷഫാത്ത് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ഇസ്തിഫാം, ഒരു ഫഹ്മിനെ തേടുകയാണ്. മതാനസുറുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം. ഇനി തമന്നിയാണ്, ലൗ അന്ന ലന കറത്തം ഫനകൂന മിനൽ മുഅ്മിനീൻ, ലൈത ശബാബു യഅഊദു. അപ്പൊ തമന്നി എന്ന് പറഞ്ഞാല് കിട്ടാത്തതിനെ ആഗ്രഹിക്കുക, കിട്ടാത്തതിനെ ആഗ്രഹിക്കുക, തറജി എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനെ ആഗ്രഹിക്കുക. ഫനക്കൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾക്കൊരു മടക്കുണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ മുഅ്മിനീകളായിരുന്നേനെ. അത് തമന്നിയാ, കിട്ടാത്തതിനെ ആഗ്രഹിച്ചതാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ തന്നെയാണ് ക്ലാസ്സിൽ, എവിടെയെങ്കിലും തമന്നിയും തറജിയും കിട്ടാത്തതിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവുകൊണ്ട് തിരിച്ചടി ആക്കിക്കൊണ്ടു, വാക്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ വന്നെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ലൗ അന്നരന കറത്തം ഫനക്കൂന മിനൽ മുഅ്മിനീൻ, ലൈതശബാബു യഅഊദു, ആ യുവത്വകാലം മടങ്ങി വന്നാൽ നന്നായിരുന്നില്ല, അത് മടങ്ങി വരുമോ, ഇല്ല, അപ്പൊ കിട്ടാത്തതിന് ആഗ്രഹിക്കലാണ് തമന്നി. തറജിയാവുമ്പോ ലഅല്ല സാഅത്ത് ഖരീബ്, ആ ടൈം അടുത്തായെങ്കിലേന്, ലഅല്ലക തൻജഹു ഫിൽ ഇംതിഹാനി, ഈ പരീക്ഷയിൽ ജയിക്കാനും മതി എന്ന് പറഞ്ഞാല് ജയിച്ചേക്കാം, ഒന്ന് അധ്വാനിച്ചാൽ മതി. താജുബ് മാ അഹ്സന അൽവജ്, എന്താണ് ആ മുഖം ഭംഗിയാക്കിയത്, ആ മുഖത്തെ ഭംഗിയാക്കിയ വസ്തു എന്താണ്, അസ്മാഉ ബിഹി വാബ്സർ, ആ അത് അതിനെ അതുകൊണ്ട് കേൾപ്പിച്ച വസ്തു എന്താണ്, കാൽപ്പിച്ച് കാഴ്ച കാണിപ്പിച്ച വസ്തു എന്താണ്, അഹ്സനു ബി ഖുൽഖി നബിയ്, അതായത് മാ അഹ്സന ബി ഖുൽഖി നബിയ്ക്ക് സ്വലസമ്മയുടെ സ്വഭാവത്തെ തന്നെ നന്നാക്കിയ വസ്തു എന്താണ്, നിദാ യാ റസൂലല്ലാ യാ അയ്യുഹല്ലദീന ആമനു അയാ ഇഖ്വാനന അബദൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നിദാണ്. അപ്പോ ഈ വിഷയങ്ങളൊക്കെ മുറക്കബുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഫ്റദിന്റെ മറ്റു വശങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതൊന്ന് ബൽഹാസരായിട്ട് ചില ഉദാഹരണങ്ങൾ എടുത്തിട്ട് പറഞ്ഞതാണ് ഇന്ന് ഇൻഷാല്ലാ. ആ മുഫ്റദിന്റെ കുല്ലി എന്താണ്, ജുസി എന്താണ്, അരം എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ഇൻഷാല്ലാ മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹു